നമസ്കാരം. കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം ഇക്കുറി കോൺഗ്രസിന്റെ പേയ്മെന്റ് സീറ്റാണ്. സംശയം ജനിക്കുകയാണ്. ആരോപണം കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ഉയർന്നു വരികയാണ്. പല പ്രമുഖരെയും അവഗണിച്ചുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ രംഗത്തിറക്കാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ എസ് എസ് ലാൽ എന്ന കഥാപാത്രത്തെയാണ്. ഡോക്ടർ എസ് എസ് ലാൽ ആരെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് കഴക്കൂട്ടവുമായി എന്ത് ബന്ധമുണ്ടെന്ന് ചോദിച്ചാൽ ഇതിന് രണ്ടിനും നോ എന്ന് മാത്രമേ മറുപടിയുള്ളൂ. ഡോക്ടർ എസ് എസ് ലാൽ ആരെന്ന് ചോദിച്ചാൽ ഒരു ആരോഗ്യ വിദഗ്ധനാണ്, അമേരിക്കയിൽ ഏറെക്കാലം ജോലി ചെയ്തിരുന്ന ആളാണ്, ലോകാരോഗ്യ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലിറങ്ങാനുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറയേണ്ടി വരും. കേവലം കുറച്ച് പണം കൈവശമുണ്ട്, ബ്രീഫ് കേസുമായി എത്തുന്നു, മത്സരിക്കാൻ സീറ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പരക്കെ ആക്ഷേപം ഉയരുന്നുണ്ട്. ഇത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്ന അടക്കം പറച്ചിലാണ്. നേതാക്കന്മാർ പലരും ചില ഇഷ്ടാനുസരണങ്ങൾ അല്ലെങ്കിൽ പ്രൊഫഷണലുകളെ കണ്ടെത്തി മത്സരിപ്പിക്കുക എന്നതാണ് ഇതിന് നൽകിയിരിക്കുന്ന നല്ലൊരു പേര്, പ്രൊഫഷണൽ കോൺഗ്രസ്. ഈ പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഒരു പ്രൊഫഷണലിസവും ഇല്ലാത്ത വ്യക്തിത്വങ്ങളാണ് ഈ ഡോക്ടർ എസ് എസ് ലാൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൊറോണ കാലഘട്ടത്തിലെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഈ നാട് ചർച്ച ചെയ്തതാണ്. ഈ നാട്ടിലെ പ്രതിരോധ പ്രവർത്തനങ്ങളെ ലോകത്താകമാനം അംഗീകരിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണിൽ അത് കയറാൻ കഴിഞ്ഞില്ല. കാര്യം അദ്ദേഹം ഒരു ആരോഗ്യ പ്രവർത്തകനാണ്. അദ്ദേഹം ഇവിടുത്തെ സിസ്റ്റമാറ്റിക് സംവിധാനങ്ങളെ എല്ലാം നോക്കിയതിനു ശേഷം അദ്ദേഹത്തെ പോലെ പല ഡോക്ടർമാരും ഈ മേഖലയിൽ ഈ നാട്ടിൽ ജോലി ചെയ്യുന്നവരാണ്, അവർക്ക് രാഷ്ട്രീയമില്ലാത്തവരാണ്. അങ്ങനെ ഒരു വ്യക്തിത്വം ഈ നാട്ടിലെ ആരോഗ്യ മേഖലയെ ഒന്നടങ്കം അടച്ചധിക്ഷേപിച്ചു പറയുന്നൊരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ഒരു വിടുവായത്തരം നടത്തിയ മനുഷ്യനെ എന്തിന്റെ പേരിലാണ് പ്രൊഫഷണൽ എന്ന പേരിൽ കൊണ്ടിറക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് സാമ്പത്തികത്തിന്റെ കനമാണെന്ന് പറയേണ്ടി വരുന്നുണ്ട്. അത് കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ തന്നെ ഈ അഭിപ്രായം ഉണ്ട്. ഡോക്ടർ എസ് എസ് ലാലിനെ പോലെ ഒരാൾക്ക് കഴക്കൂട്ടത്ത് എന്ത് വേരോട്ടമാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ അതിന് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരു ഉത്തരവുമില്ല. ഇവിടുത്തെ നാട്ടിലുള്ളവർ അല്ലെങ്കിൽ ആ നാട്ടിലെ ഏറെക്കാലമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ, അവർക്ക് ഒരു പരിഗണനയുമില്ല. ഇപ്പോൾ ഒരു തവണ മാത്രം തോറ്റ എം എ വാഹിദിനെ പരിഗണിക്കുന്നില്ല. എം എ വാഹിദ മൂന്ന് തവണ കഴക്കൂട്ടം മണ്ഡലത്തിൽ ജയിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു തവണ കോൺഗ്രസ് സീറ്റ് കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്രനായി നിന്ന് ആ മണ്ഡലം സി പി എമ്മിന്റെ കൈവശം നിന്ന് പിടിച്ചെടുത്ത വ്യക്തിയാണ് എം എ വാഹിദ്. എം എ വാഹിദിനെ അവിടെ പരിഗണിച്ചില്ല. രണ്ടാമത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു പേരാണ് എം എസ് അനിൽകുമാർ എന്ന പേര്. എം എസ് അനിൽകുമാറിന് പ്രാദേശികമായുള്ള ബന്ധവും അദ്ദേഹത്തിന് ആ നാട്ടിൽ വ്യക്തിപരമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ സ്വാധീനവും, ഒപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളിലെല്ലാം ദൈനംദിനം ഇടപെടുകയും ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് എം എസ് അനിൽകുമാറിന്റെ പേരും അവിടെ പ്രാദേശികമായി ഉയർന്നു വരുന്ന ഒരാളാണ്. അദ്ദേഹം ഡി സി സി ജനറൽ സെക്രട്ടറിയാണ്, പരിഗണിക്കാവുന്ന പേരുകളിലൊന്നാണ്. പിന്നെ മറ്റൊരു പേര് ജെ എസ് അഖിലാണ്. ജെ എസ് അഖിലിന്റെ പേര് ഏറെക്കുറെ ദിവസം ഈ മണ്ഡലത്തിൽ പറഞ്ഞു കേട്ടതാണ്. ജെ എസ് അഖിൽ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കോർഡിനേറ്ററാണ്, ചെറുപ്പക്കാരനാണ്, വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പ്രവർത്തകനാണ്. എന്തുകൊണ്ടും ഒരു സ്ഥാനാർത്ഥിയായി പരിഗണിക്കേണ്ട എല്ലാ യോഗ്യതയും അദ്ദേഹത്തിനുണ്ട്. അപ്പോ ഈ മൂന്ന് പേരുകൾ സജീവമായി നിലനിൽക്കെ ഈ മണ്ഡലത്തിൽ ഇപ്പോൾ ഒരു പുതുമുഖത്തെ കൊണ്ടുവരുന്നത് കോൺഗ്രസിനുള്ളിലെ ചില സാമ്പത്തിക താല്പര്യമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പല കാലങ്ങളിലും പേയ്മെന്റ് സീറ്റുകൾ ഈ നാട്ടിൽ നടന്നിട്ടുണ്ട്. പേയ്മെന്റ് സീറ്റ് വിവാദമായി മാറിയത് സി പി ഐയുടെ ബെന്നറ്റ് എബ്രഹാം മാത്രമാണെങ്കിൽ പലതും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഡോക്ടർ എസ് എസ് ലാൽ എന്ന വ്യക്തി, അദ്ദേഹം കുറെ കാലം അമേരിക്കയിൽ ജോലി ചെയ്തതിനു ശേഷം ഈ നാടുമായിട്ടോ അല്ലെങ്കിൽ ഈ നാട്ടുകാർക്ക് വേണ്ടിയോ, ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടിയോ, സാധാരണക്കാർക്ക് വേണ്ടിയോ ഒരു തരിമ്പ് പ്രവർത്തനം ഇദ്ദേഹം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. സാധാരണക്കാരന്റെ പൾസ് അറിഞ്ഞുകൂടാത്തൊരു വ്യക്തി, സാധാരണക്കാരനുമായി ഒരു തലത്തിലുള്ള പുലബന്ധമില്ലാത്ത വ്യക്തി, ആ വ്യക്തിക്ക് സ്ഥാനാർത്ഥി നിർണയം നടത്താൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തിട്ടുള്ളത് ഈ മണ്ഡലം ഒരിക്കൽ കൂടി ഇടതുപക്ഷത്തിന്റെ ഉറച്ച പോക്കറ്റാകുന്നു എന്നതിന്റെ തെളിവാണ്. ചില താല്പര്യങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കാൻ കാര്യമെന്നും കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും പറഞ്ഞു വെക്കുന്നുണ്ട്. അല്ലാതെ ആരോഗ്യമന്ത്രിയാകാൻ സ്വമേധയാ ഉടുപ്പ് തച്ചിട്ടിരിക്കുന്ന എസ് എസ് ലാലിനെ പോലൊരു വ്യക്തിക്ക് മറ്റു ഒരു ക്വാളിറ്റിയുമില്ല. അദ്ദേഹം അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഒരു ഡോക്ടറാണെന്നാണ് പറയപ്പെടുന്നത്. പറയപ്പെടുന്നതല്ല, അങ്ങനെ തന്നെയാണ്. പക്ഷേ
അദ്ദേഹം ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ച അമേരിക്ക പോലെ ഒരു പ്രദേശത്ത് കൊറോണ ഏത് തരത്തിലാണ് പടർന്നു പിടിച്ചത്, മരണം 100,000 മുകളിലേക്ക് പോയതൊക്കെ ഈ നാട് കണ്ടതാണ്. ഇതാണ് അദ്ദേഹം പ്രവർത്തിച്ച അമേരിക്കയിലെ കൊറോണ പ്രതിരോധത്തിന്റെ യഥാർത്ഥ ചിത്രം. അദ്ദേഹം നേരെ കേരളത്തെ കുറ്റം പറയാൻ വരുമ്പോൾ ഈ പറയുന്ന എസ് എസ് ലാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടത്തെ മരണനിരക്ക് ഇന്ന് 3,900 താഴെ നിൽക്കുന്നതേ ഉള്ളൂ, 4,000 പോലും ആയിട്ടില്ല. കൊറോണ വന്ന് 1 വർഷം തികയാൻ പോവുകയാണ്. അപ്പോൾ പോലും ഈ നാട് ഇപ്പോഴും പ്രതിരോധിച്ച് നിൽക്കുകയാണ്. അതിനെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾ ഈ നാട്ടിൽ വന്ന് ഈ ജനങ്ങളുടെ വോട്ട് തേടാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികത്തിന്റെ കനം കണ്ടിട്ട് ചിലർ മോഹിച്ച് സീറ്റ് തരാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ, അത് ഈ നാട്ടിലെ ജനങ്ങൾ കൈയേൽക്കുമെന്ന് കരുതരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3rd സ്ഥാനമായിരിക്കും, അതിനപ്പുറത്തേക്ക് ഒരു നേട്ടവും കഴക്കൂട്ടം പോലൊരു മണ്ഡലത്തിൽ നേടാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തിന്റെ പേരിലാണ് നിങ്ങൾക്ക് ജനങ്ങൾ വോട്ട് തരേണ്ടത്? ഈ നാടിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തനം നിങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടോ? ഈ നാടിന്റെ അഭിവൃദ്ധി ലോകത്തേക്ക് ഉയർത്തുന്ന രീതിയിലുള്ള എന്ത് പ്രവർത്തനമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്? ലോകാരോഗ്യ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ടാണ്, അല്ലാതെ ഈ നാടിനെ പ്രതിനിധീകരിച്ച് നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോ നിങ്ങൾക്ക് ഈ നാടിലെ ഒരു പൊതുവ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് പരിഗണനാ വിഷയമായിട്ട് തരാൻ ഒരു യോഗ്യതയും ഇല്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുമ്പോൾ അതിൽ ചില വസ്തുതകളുണ്ട് എന്ന് പറയേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് കഴക്കൂട്ടം പേയ്മെന്റ് സീറ്റാക്കി കുറച്ച് സാമ്പത്തികമുണ്ടാക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നുണ്ടെങ്കിൽ, അത് ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് അടിച്ചേൽപ്പിക്കാമെങ്കിലും ആ മണ്ഡലം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട. അടപടലം കോൺഗ്രസിന്റെ പ്രവർത്തകർ അവിടെ കാലുവാരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കഴിഞ്ഞ തവണ 3rd സ്ഥാനമാണെങ്കിൽ 3rd സ്ഥാനത്തിൽ വോട്ട് കുറഞ്ഞ് വളരെ ഗതികെട്ടൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് ചെന്ന് പതിക്കും. ഒരു തരത്തിലും ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയാത്തൊരു വ്യക്തി, കുറച്ച് പണമുണ്ടെന്ന് കരുതി എന്തും ചെയ്യാമെന്നാണോ ഈ കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോഴും കരുതുന്നത്? നിങ്ങൾക്ക് എന്താ ഇതുവരെ നേരം വെളുക്കാത്തതെന്നാണ് പ്രവർത്തകർ തന്നെ ചോദിക്കുന്നത്. ഈ നാട്ടിൽ ഈ പാർട്ടിക്ക് വേണ്ടി കൊടിയും പിടിച്ച് അടിയും കൊണ്ട് വെയിലും കൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒരു വിലയില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മോൾത്തട്ടിലിരിക്കുന്ന കുറെ പേർ അങ്ങ് തീരുമാനിക്കും, ഞങ്ങളുടെ കുറച്ച് ആളാണ്, ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക സഹായം തരാൻ കെൽപ്പുള്ള വ്യക്തിയാണ്, അപ്പോ അവരെ മത്സരിപ്പിക്കാം, യവന്മാർ ഇവിടെ കിടന്ന് വിറവ് കീറട്ടെ, വെള്ളം കോരട്ടെ, കുറെ കാലം ഈ പാർട്ടിക്ക് വേണ്ടി നടന്ന് ചെരുപ്പ് തീരട്ടെ, കാലുരഞ്ഞ് തീരട്ടെ, ഇതൊക്കെയാണ് നിങ്ങളുടെ മനോഭാവം. അർഹതപ്പെട്ടവർക്ക് സീറ്റ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം ഇതാണോ? ഓരോ മണ്ഡലത്തിൽ എന്തിനാണ് നിങ്ങൾ അർഹതയുള്ളവരുടെ ലിസ്റ്റ് എടുത്തിരിക്കുന്നത്? വെറുതെ ഷോക്കേസിൽ വെക്കാനാണ്? ചുമ്മാ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് ഈ ഗിമ്മിക്സ് നടത്താൻ പോകുന്ന കോൺഗ്രസ് നേതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, പേയ്മെന്റ് രീതിയും അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യവും AI ഗ്രൂപ്പ് ഈ രീതിയിലുള്ള വിഭജനങ്ങളൊക്കെ നടത്തി വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, ഇക്കുറി കൂടി കോൺഗ്രസിന്റെ ഊപ്പാട് വരാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അത് പല പ്രമുഖ രാഷ്ട്രീയക്കാരും പറഞ്ഞു വെക്കുന്നുണ്ട്. പലർക്കും ഈ തീരുമാനം വന്നതോടുകൂടി തന്നെ, അല്ലെങ്കിൽ പലർക്കും ഇത്തരത്തിൽ മാധ്യമ വാർത്തകൾ വന്നതോടുകൂടി തന്നെ കടുത്ത അമർഷമുണ്ട്. അതുകൊണ്ട് ഡോക്ടർ SS ലാലിനെ പോലെ ഒരു ഇറക്കുമതിയെ ഇവിടെ കൊണ്ടുവന്നാൽ ഈ നാട്ടിലെ ജനമനസ്സുകളെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്തൊരു വ്യക്തിയെ ഒരു സുപ്രഭാതത്തിൽ കെട്ടിയിറക്കിയാൽ പണ്ടത്തെ കാലമല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ തീരുമാനിക്കും, ചില കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നുള്ള കാലഘട്ടമൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. അർഹതയ്ക്കുള്ള അംഗീകാരം മാത്രമേ ഇവിടെ നിന്ന് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് ഡോക്ടർ SS ലാലിനെ പോലെയുള്ള ബ്രീഫ് കേസുകളെ കാണുമ്പോൾ കണ്ണു മഞ്ചലിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിനോട് പറയാനുള്ളത്, കഴക്കൂട്ടം മണ്ഡലം ഇക്കുറി ഈ തീരുമാനമാണെങ്കിൽ കോൺഗ്രസ് 3rd സ്ഥാനത്താണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും.